Jesus Christ is coming soon. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നല്ലോ. So the time has come where we need to be sober and work for him. ആമേൻ. അനുഗ്രഹീതമായി ഈ ആരാധനയുടെ ആദ്യ പകുതിയിൽ ലഭിച്ച ശ്രേഷ്ഠമേറിയ വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord that he has spoken through us through the psalms that the servant of the Lord has spoken to. ആലയത്തിന്റെ പുഷ്ടി അകത്തളങ്ങളിൽ വ്യാപരിക്കുവാൻ ആലയത്തിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം ഇപ്പോഴും നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord that he is still giving us the opportunity to enjoy the fatness of the church and the joy of the church. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. It is written there that the wicked one has always plans wicked things. നാമേ സ്തോത്രം. പലപ്പോഴും ദുഷ്ടൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ട്രാൻസ്ഗ്രഷനെ എൻട്രി ചെയ്യിക്കാൻ ശ്രമിക്കുമ്പോൾ സ്തോത്രം അല്ലേലൂയ അതേ സ്തോത്രം നമുക്ക് ജയമെടുക്കുന്നത് ആലയത്തിലെ പുഷ്ടിയുടെ ശക്തിയാലാണ്. When the wicked one tries to put into us the transgressions, we stay. What makes us joyful and strengthens us is the fatness of the church. Amen. Wicked transgression എന്റെ ഹൃദയത്തിലേക്ക് കടത്തിവിടുമ്പോൾ എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്നാ ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏത് സമയവും അതേ സ്തോത്രം ചില ട്രാൻസ്ഗ്രഷനെ ഇട്ടുതരുവാൻ ശത്രുവിൻ്റെ ഒരു വലിയ ആദേശ ശക്തി. ആദേശം എന്ന് പറഞ്ഞത് മലയാളത്തിൽ ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ടെന്നാണ്. ആദേശം എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്യുവാനായി അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന അതിനെയാണ് പറയുന്നത് സ്തോത്രം. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം ദീർഘക്ഷമയും കാണിച്ച് നമ്മളെ ബലപ്പെടുത്തുന്ന പുഷ്ടിയിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The wicked one always in its wicked transgressions tries to devise us with his wicked plans and tries to push into us his wickedness and transgression. But I thank God for the mercy and the great grace that he gives us to enjoy the fatness of his presence. അതേ നമുക്ക് 1 തെസ്സലോനിക്കി ലേഖനം 4 അധ്യായം 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് ഒരു ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്നിരിക്കുന്ന സന്ദേശം നമുക്ക് അതെ ധ്യാനിക്കാമല്ലോ. Let us meditate from 1 Thessalonians chapter 4 verses 13 onwards up to 18th verse. സൂത്രം. Yeah. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. Comfort one another with these words. കർത്താവേ നിന്റെ വരവിന്റെ പ്രത്യാശ നൽകുന്ന ഈ തിരുവചനം ഞങ്ങൾ ധ്യാനിച്ച് അങ്ങയുടെ ജനത്തോടൊന്നിച്ച് ഞങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കുകയും ഈ വചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ആവശ്യങ്ങളും അതിലെ മർമ്മങ്ങളും ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ശുശ്രൂഷകൾ മുഴുവനും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിക്കുന്ന അടിനെയും അടിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പൈതലിനെയും കേൾക്കുന്ന നിന്റെ ജനത്തെയും ഒരുപോലെ അനുഗ്രഹിച്ച് ദൈവകൃപയുടെ മനോഹരത്വം കാണുവാൻ കൃപ ചെയ്താട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രൂശിൽ മറയുന്നു യേശുവിൻ നാമത്തെ തന്നെ. 1 തെസ്സലോനിക്കി ലേഖനവും 2 തെസ്സലോനിക്കി ലേഖനവും പൗലോസ് എഴുതുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. There was a purpose for Paul to write 1 Thessalonians and 2 Thessalonians. വിശുദ്ധന്മാർ കർത്താവിൻ്റെ വരവ് വന്നില്ല. വിശുദ്ധന്മാർ പലരും മരിച്ചു പോകുന്നു. സഭകളിൽ ആദിമ സഭകളിൽ ഒരു ദുരുപദേശം വന്നു. അവരിനി ഉയർക്കാൻ സാധ്യതയില്ല എന്നുള്ള ഉപദേശം വന്ന് സഭകളിൽ വന്നപ്പോൾ സംശയം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് മുമ്പ് മരിക്കുന്നവർ ഉയർക്കുമോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന ചില ഉപദേശങ്ങളും പ്രബോധനങ്ങളും സഭയ്ക്കകത്ത് കയറി വന്നപ്പോൾ പൗലോസ് ശക്തമായ ഒരു മറുപടി എഴുതുകയാണ്. 1 തെസ്സലോനിക്കി ലേഖനവും 2 തെസ്സലോനിക്കി ലേഖനവും.
During the first century church, when the many saints of God passed away or went into sleep, they were seeing that the Christ had still not returned back. So there were false doctrines and teachings that came into the church very strongly that said that there is no resurrection and so on. And that is when Paul is writing a strong statement in 1 Thessalonians and 2 Thessalonians. 1 Thessalonikya lekhanavum 1 Korinthi lekhanavum 15 um kuda cherthu padikkumbodana adinde aashaya gaambhiryam manasilakkunnathu. When we study 1 Thessalonians and 1 Corinthians 15, we can understand the closeness and the depthness of the word. 1 Thessalonikil parayana marichavar pratyashi illada pogeyilla avar uyarthezhunnettirikkum. In 1 Thessalonians it says that those who have slept will rise up again, and they are not like one who does not have hope. 2 Thessalonians vyaktamayittu parayanathu deiva sabha magodravagalathilude pogilla ennu kannidamayi paranjukondanu than 2 Thessalonians lekhanathil ningala maho kashtathilude kadannu povan deivam anuvadikkilla ennu paranjukondu deiva janathe belapeduthunnathana 2 Thessalonians. And in 2 Thessalonians Paul is strengthening and encouraging the brethren there by saying that you will not go through the tribulation that comes. അതുകൊണ്ടാണ് ഒന്നാം ഭാഗത്തിൽ 13-ാം വാക്യത്തിൽ 4:13 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ആകരുത്. That is why in 1 Thessalonians chapter 4 verse 13 says, but I do not want you to be ignorant. എന്ന് പറഞ്ഞാൽ അറിവില്ലാതിരിക്കരുത്. That means you should not be as the one who does not have knowledge. 18-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. And verses 18 it says, therefore comfort one another with these words. സ്തോത്രം. ഒരു വേദ ചിന്തകൻ അല്ലെങ്കിൽ ഒരു വേദ എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഇൻ ദ വേൾഡ്. A biblical scholar asked in this manner, which is the largest Christian denomination in the world. ഒറ്റനോട്ടത്തിൽ നമ്മൾ പറയും കത്തോലിക്കരാണെന്ന്, വേറൊരു കൂട്ടം വരും പെന്തക്കോസ്താണെന്ന് പറയും. ഏത് ഡിനോമിനേഷൻ ആണത്? ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ആണെന്ന് ആർക്കെങ്കിലും അറിയാം? Some might say it is the Catholic, some might say it is the Pentecostal, but do you really know which is the biggest denomination? ഇതു വായിച്ചപ്പോൾ ഞാനും എൻ്റെ തലയിലോട്ട് ഇത് കയറിയത്. That is when I read this is when it went it entered into my head. അത് 13-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. Ignorant brothers and sisters, അല്ലെങ്കിൽ ignorant brethrens. That is when I read the 13th verse that I understood it is the ignorant brethren. അറിയാത്തവരായി യേശു വരുമോ ആർക്കറിയാം? യേശു എപ്പോഴാ വരുന്നത് അതിനെക്കുറിച്ച് ആർക്കും ഒരു ബോധമില്ല. ഇഗ്നോറൻ്റായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനിറ്റിയിലെ ഒരു കൂട്ടമുണ്ട്. ഹലോ, അതാണ് ഏറ്റവും ലാർജസ്റ്റ് ക്രിസ്ത്യൻ ഡിനോമിനേഷൻ. The largest Christian denomination is the ignorant brothers. When you ask them, is Christ going to come, they will say I do not know. Is Christ coming? I do not know. So that is they are living in an ignorant stage, and they are the ignorant brothers. Aathmeeya karyathilagatte vyaktiparamaya aathmeeya karyathilagatte bhaumigamaya karyangalagatte sabhaparamaya karyathile totally ignorant aayittu nadakkuna ഒരു കൂട്ടമുണ്ട്. അവർ കൈവിടപ്പെട്ടു പോകും. അവരെ കുറിച്ചാണ് നിങ്ങൾ വിചാരപ്പെടേണ്ടത് എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ഇഗ്നോറൻ്റ് ആയിരിക്കുന്നവരെ ഓർത്ത് തമ്മിൽ പ്രബോധിപ്പിച്ചോണം. ഇഗ്നോറൻ്റ് ആയിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. There is a group of people who are living in ignorance. They do not know whether it may be the church related, may it be spiritual, may it be material. They are living in complete ignorance, and this is where Paul is asking us to be concerned about. Avare kuricha paulos alla parayunnathu palaya niyama pravachakanaya hosea ingane parayunnu 4:6 ingane parayunnu avar nyaya pramanam marannu kalayunnu adhe parijnanam thejicha janam. And in Hosea chapter 4 verse 6 it says, because they have rejected the knowledge, I will also reject them. They are those people who have rejected the knowledge of God. Yesu varumennu avarku ariyam. They know that Jesus is going to come. Avaru ketta vajanamellam Yesu varumennulladinathu urappumaana. The word that they heard was the strengthening of the word that always said Jesus is going to come. പക്ഷേ അവർ ചെറുപ്പം മുതൽ കേട്ടതും പരിചയത്തുമായ പരിചയം വന്നുമായ പരിജ്ഞാനത്തിന്റെ വചനത്തെ അവർ മനപൂർവ്വം തള്ളിക്കളയുന്നു. And the word that they kept on hearing from their childhood, the word of knowledge, they began to reject purposely. അവർ ന്യായപ്രമാണത്തെ മറന്നുകളയുന്നു. They forgot the law of God. ഇന്ന് ആൾക്കാരോട് ചോദിച്ചാൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകിയോളം അവർക്ക്
ഇഷ്ടം പോലെ സമയം മറ്റുള്ള കാര്യത്തിലുണ്ട് എന്നാൽ വേദപുസ്തകം വായിക്കുവാൻ അവർക്ക് സമയമില്ലാതായിരിക്കുന്നു if you ask the brethren of the church they have lot of time doing many other things but they do not have time to read the word of god അങ്ങനെ ഒരു largest denomination ഈ ഭൂമിയിൽ ഉളവായിക്കൊണ്ടിരിക്കുകയാണ് so there is a very large denomination that is growing നമ്മൾ ആ ഡിനോമിനേഷനിൽ പെടരുത് we should not join to that denomination ആത്മാവിൽ പരിജ്ഞാനം പ്രാപിക്കുക in the spirit we need to knowledge കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പാണ് it is true that jesus is going to come യേശുവിന്റെ വരവ് ബേഗു നിശ്ചയമുള്ളതാണെന്ന് പൗലോസ് പറയുന്നത് paul is saying that it is sure that jesus is going to come ഓ എഡി 100 ൽ റോമിലെ ഒരു വലിയ എഞ്ചിനീയർ ഇങ്ങനെ പറയുവാനിടയായി in 800 an engineer told in rome he told in this manner റോമിന്റെ ഡെവലപ്മെന്റ് എല്ലാം കണ്ടു പുള്ളി പറഞ്ഞു ഇനി ഒരു ഡെവലപ്മെന്റ്സും ലോകത്തിൽ വേണ്ട ഇല്ലെന്ന് അല്ല ആകാൻ സാധ്യതയില്ലെന്ന് looking at the developments that was taking place in rome he said there is no other greater developments that are going to take place എഡി 100 ൽ ഇനി ഒരു ഡെവലപ്മെന്റ്സിന്റെ സാധ്യതയില്ലെന്ന് പറഞ്ഞിടത്തെ അവന്റെ പ്രവചനങ്ങളെ മാറ്റി ഡെവലപ്മെന്റ്സ് അതിന്റെ അത്യുന്നത കോടിയിലേക്ക് എത്തുവാനിടയായി from the time where he told in the 800 that there is no developments that is going to take place he God removed such prophecy and there were greater developments that took place 1873 il britain's rajniyude doctor aguna oru vyaktitvam ingane vilichu parayvanidayai manushante abdominal toduvano adhe brainil toduvano chest nagathu toduvano oralkum kadiyilla adu pratheeshikkanda nu paranju pacha logam aa pratheeshagale ella maatti marichu kondu aa prediction മാറ്റി ലോകം വളരുവാനിടയായി The queen of England told in this manner that it is impossible to touch a human's brain or the atoms that is in it but God turned all that Queen of England and the surgeon of queen of England hallelujah 1986 il gm motors inde udamasthan ingane parayuvanidayayi in 1986 the gm motors owner told in this manner 2000 kaniyal pinna paper inde adhe paper upayogikkunna kaalakattam sadhyatha kuravaanu after the year 2000 it will come to a place where people will start using less of paper bob mccafe ennu parayna leading aayittulla oru technologist 1995 il paranju computerinte visalathagal illa adellam churutti kooti kalayan sadhyathayundennu paranju ennal innaanu computer muluvanum logam muluvanum vyapichu kondirikkukayanu Bob McAfee mentioned a great technologist mentioned in this manner that there is going to come a play time where the people are going to throw away the technology the computers but the computers are coming to great use in this day ലോകത്തിന്റെ കണക്കൂട്ടലുകൾ പലതും മാറിമറിയുന്നുണ്ട് the calculation of the world is for falling apart ലോകത്തിലെ പല പ്രെഡിക്ഷനും നടക്കാതെ പോകുന്നു ചില പ്രെഡിക്ഷന് പറഞ്ഞതിനപ്പുറമായി നടക്കുന്നു there are greater predictions beyond what the world has predicted that is happening എന്നാൽ യേശുക്രിസ്തുവിന്റെ വരവ് അത് സുനിശ്ചിതമാണ് but the coming of the lord is for sure അത് വേറെ ആരുമല്ല പറഞ്ഞത് that is nobody else told that കർത്താവ് വന്നിരിക്കുമെന്നുള്ളത് വ്യക്തമാണ് it is true and sure that jesus is going to come തർക്ക വിതർക്കങ്ങൾ ഡിബേറ്റുകൾ നടത്തുന്ന പറയുന്നത് ഓട്ടിയിൽ അങ്ങനെ റാപ്ചർ എന്നുള്ള വാക്കില്ല യേശു റാപ്ചർ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല പിന്നെങ്ങനെ റാപ്ചർ സംഭവിക്കും those who debate they tell in this manner that in the old testament it is never mentioned about rapture then how can a rapture take place thirchayattum seriyana othil ezhuthittilla old testamentil rapture ne kurichu paranjittilla adhe sodra pache rapture polulla chila nidalukal old testamentil namukku kaanan kadiyum it is true that in the old testament it is not mentioned about rapture but you can see the foreshadow of the rapture taking place in many places in the old testament yesu prasangichittundo rapture ne kurichu Has Jesus spoken about rapture? യേശു പ്രസംഗിച്ചിട്ടില്ല പക്ഷേ യേശു ഭൂഗുരുത്വാകർഷണങ്ങളെ ഭേദിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടിട്ട് അവൻ കാണിച്ചു ഇങ്ങനെ ഉയർന്നു പോകാൻ കഴിയും He never preached that there is a rapture but he showed when he was risen from the dead that he went up into heaven and said that there will be a rapture he showed that there will be a rapture as such സോദരം പൗലോസ് ഈ ലേഖനം എഴുതുന്നവരെ പലരും ചിന്തിച്ചിരുന്നില്ല ഈ കാര്യം ആർക്കും അറിവില്ലായിരുന്നു When Paul was writing this epistle nobody knew much about this ഒരു തരത്തിൽ പറഞ്ഞാൽ ഉൽപ്രാപണം എന്നുള്ളത് ഒരു മർമ്മമായിരുന്നു മർമ്മ മിസ്റ്ററി ആയിരുന്നു this was a mystery ആമേൻ സ്തോത്രം റാപ്ചർ എന്ന് പറയുന്ന ഒരു മിസ്റ്ററി ആയിരുന്നു റാപ്ചർ was a mystery ആമേൻ സ്തോത്രം ഇതിന്റെ വേഴ്സ് 15 പഠിക്കുമ്പോൾ when you read verses 15 ആമേൻ സ്തോത്രം 2 കൊരിന്ത്യർ 12 ന്റെ 2 മുതൽ 4 വരെ പറയുമ്പോഴും 2 കൊരിന്ത്യൻസ് 12 verses 2 to 4 12 chapter 12 verses 2 to 4 it says amen paulos ne kitti or deivike velippaadaan idu
It is a revelation of God which Paul had received. കർത്താവിനിൽ നിന്ന് ഞാൻ പ്രാപിച്ചെന്ന് പറഞ്ഞൊക്കെ പൗലോസ് ഒരു വെളിപ്പാട് നമുക്ക് തന്നിട്ടുണ്ട്. Paul is writing a revelation by saying this is what I received from the Lord. തന്റെ മാനസാന്തര അനന്തരം താൻ മരുഭൂമിയിൽ അരാബ മരുഭൂമിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ല വേറെ എവിടെയോ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവികമായ അനവധി മർമ്മങ്ങൾ സഭയെക്കുറിച്ചുള്ളത് പൗലോസിനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. After Paul had come into the salvation and when he was praying, the Lord showed many visions about the church and that was those things that are going to come. Amen. Aneka mysterigal velippettadinath oru mystery aayirunnu than nammal eppozhum 11th adhyayathil parayna 1:11-il parayna njan karthavingil ninnu praapikkeyum ningal kelpichu therugeyum ennu paranju sabai kelpichu koduthu oru marmam undu. And one of the mysteries that is written is in 1 Corinthians 11 that he says this is a mystery that I received from the Lord and which I am entrusting into you. Amen. Sotharam 2 Corinthians 12 2 mudal 4 vare parayumbol in 2 Corinthians chapter 12 verses 2 to 4 it says Amen. Sothra Christulalu manishane njan ariyunavan 14 sambalsara munbe moonam swargathoolam edukkappetto shariratodayo alladayo ennu njan ariyunnilla. I know a man in Christ who 14 years ago whether in the body I do not know or whether out of the body I do not know. Devamakkale orkkuka, dear children of God, remember. Amen. Rapture nadakkumo? Will rapture take place? Paulos thanda sondha anubhavam paranjittu parayana. Paul explaining his own experience, he says എനിക്ക് മനസ്സിലായില്ല. ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പ്രാണൻ വിട്ടാണ് പോയെ പ്രാണനോട് കൂടിയാണോ എന്ന്. ഐ ഡി നോട്ട് നോ വെദർ ഐ ലെഫ്റ്റ് ദ ബോഡി ആൻഡ് വെന്റ് ഓർ ഐ വാസ് ഇൻ ദ ബോഡി. പക്ഷേ ജീവനോടെ ഇരുന്ന പൗലോസ് സ്വർഗം കണ്ടു. ബട്ട് പോൾ ഹു വാസ് അലൈവ് ഹി സോ ഹെവൻ. ഇന്ന് പകൽക്കാലം ഓർക്കുക, ടുഡേ റിമെമ്പർ, പല പൗലോസ് കണ്ട പല മിസ്റ്ററികളും പല മർമ്മങ്ങളും ചിലതൊക്കെ പൗലോസിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അവിടെ ആയിട്ടുണ്ട്. മെനി വിഷൻസ് ആൻഡ് മെനി റെവലൂഷൻസ് ആൻഡ് മിസ്റ്ററീസ് വിച്ച് പോൾ സോ ഹി വാസ് ഏബിൾ ടു experience when he was living. Hallelujah. ഇന്ന് പകൽക്കാലം ഓർക്കുക, today remember. ഒരു rapture ഉറപ്പാണ്. One rapture is for sure. നിന്നെ ശരീരത്തോടെ എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരു ദൈവത്തെയല്ല നീ സേവിക്കുന്നത്, ശരീരത്തോടെ എടുക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നിന്റെ മാർഗമധ്യേ തടയുന്ന ഒരു ശക്തികളും നിൽക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ഗംഭീരനാദത്താൽ നിന്റെ rapture-നെ തടയുന്ന ശക്തിയെ മാറ്റിക്കൊണ്ട് നിന്നെ ഇവിടുന്ന് ഉൽപ്രാണം ചെയ്യിക്കുവാൻ കഴിയുന്ന ഒരു മഹാ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിജ്ഞാനത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു. You are not serving a God who cannot take you in your body into heaven, but you are serving a God who is able to take you even when you are in your body into heaven, for he is a God who will take you at the trump of his sound. He will rapture us and take us, and he is giving this knowledge unto us. പൗലോസിന് വെളിപ്പാട് കിട്ടി, അതുപോലെ തന്നെ പൗലോസ് അത് ജീവിതത്തിൽ ഒന്ന് അനുഭവിക്കുവാനിടയായി. പക്ഷേ താൻ വ്യക്തമാക്കുന്നില്ല അത് ശരീരത്തോടെയാണോ പോയെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, വിശ്വസിച്ചവനിൽ യാത്ര ചെയ്യുന്നവൻ, വിശ്വസിച്ച അവനിൽ കൂടി യാത്ര ചെയ്യുന്നവൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ, അത് മരണം വന്നാലും ജീവനോടെയാണെങ്കിലും നമ്മളെ എടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു. When Paul received the revelations of God, he was also able to experience that revelation in his life. If we believe in Jesus Christ, if we live by faith and if we live according to his will, then it is for sure, if we believe in him, that we will be raptured at his second coming. Praise the Lord. Amen. 1 Corinthians 15:51 namak nokka. In 1 Corinthians 15:51 let us see. കണ്ടോ, പൗലോസിന് കിട്ടിയ വെളിപ്പാട് വ്യക്തമായും ഒരു മിസ്റ്ററി ആണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയാണ്. പോൾ ഈസ് സേയിങ് ഈസ് ക്ലാരിഫൈയിങ് എ മിസ്റ്ററി ദാറ്റ് ഹി ഹാഡ് റിസീവ്ഡ്. കണ്ടോ, അന്ത്യനാളിൽ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിയ മർമ്മം പറയാണ്. Paul is revealing that things that are going to happen in the end days. Amen. Sodra enda parayunnathu, what is he saying there? Amen. Sodra andhya kaagala naadathingal, at the last trumpet, kannimikkunnadil, in the twinkling of an eye, roopaantharapaduvanu marichavarude idayil nu ezhunnelkkuvannalla parayunnathu.
രൂപാന്തരപ്പെടും. It does not say there that we will be raised from the dead, but we will be transformed. ഇന്നും ഭയങ്കര കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിത്. This is one of the subjects that many conversations takes place. അത് നടന്നോട്ടെ, വലിയ ഡിസ്കഷൻ നടന്നോട്ടെ, പക്ഷെ നമ്മൾ ഈ പ്രത്യാശയിൽ വേണം യാത്ര ചെയ്യാൻ. Let many discussions take place, but we have to travel in with this hope. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ദൈവവചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പറയട്ടെ, പലതരം ഉപദേശങ്ങൾ ഈ ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. As I am in the spirit, when I am standing here, I am saying that there are many doctrines that are coming into the Christian world. ദൈവമക്കളെ, നമുക്ക് വേണ്ടത് കർത്താവ് വ്യക്തമായും തന്റെ അപ്പോസ്തലന്മാരിലൂടെയും തന്റെ സ്ലീഹന്മാരിലൂടെയും അറിയിച്ചത് നമ്മുടെ ആധാരമായിരിക്കണം. അതുവഴിയായിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. Dear children of God, the word or those things which the apostles and the disciples have given to us, that has to be an example for us. Hallelujah. അതിന്റെ ആധികാരികത താണ് എഫേസ്യ ലേഖനത്തിൽ 2:3 മുതലുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട്. In Ephesians chapter 2 verses 1 and 2 it is saying there. Amen. സ്തോത്രം ഒന്ന് വായിച്ചേക്കണേ, നമുക്ക് വചനങ്ങൾ വായിച്ചു വെച്ച് പോകാം. അതെ സ്തോത്രം, വളരെ സമയം എടുത്താലും സാരമില്ല. യാ ആ പൗലോസിന് വീണ്ടും വെളിപ്പാടിന്റെ ഒരു മർമ്മം വെളിപ്പെടുകയാണ്. അടുത്തത് ശ്രദ്ധിക്കണം, ഈ മർമ്മം പൂർവകാലങ്ങളിലുള്ളവർക്കും അറിയായി വന്നിരുന്നില്ല, അല്ലെങ്കിൽ റിവീൽഡ് ആയില്ല. പകരം കർത്താവ് ക്രിസ്തുയേശുവിൽ ബദ്ധനായിരുന്ന തന്റെ പ്രിയ അപ്പോസ്തലനാകുന്ന പൗലോസിന് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ മർമ്മം. You need to understand here that in the other ages it was not made known to the sons of men, which has been revealed to us through Paul, and it has been revealed to us. ആറ് വരെ വായിച്ചോളൂ. കണ്ടോ, ക്രിസ്തുയേശുവിൽ ഏക ശരീരത്തിൽ വാഗ്ദത്തങ്ങളിൽ പങ്കാളിയായി. എന്താണ് ഏറ്റവും വലിയ വാഗ്ദത്തം? What is the greatest promise? അവന്റെ മധ്യാകാശ വരവാണ്. That is his second coming. അങ്ങനാണെങ്കിൽ ജാതികളിൽ നിന്ന് വിളിക്കപ്പെടും, നമ്മൾ അവന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. So then we who have called Gentiles will be taken unto him. സംശയമില്ല, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ തലക്കാത്ത് കൊണ്ടുനടക്കാതെ കർത്താവേ നീ വേഗം വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യാശയോടെ നമ്മൾ യാത്ര ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ അറിയിക്കുകയാണ്. There is no doubt that we will go. We should not take unnecessary things into our mind, but we should always say, oh Lord, when you come, Lord, take me. Amen. Sotram. Adutha oru marmam Kolossilekana 1:27 il parayunnundu. In Colossians chapter 1 verses 27 the next mystery is written. Amen. Avarodu jaadigaludeyil aa marmathinte magimadhanam endennu ariyippan devathinu ishtamayi aa marmam mahatvathinte prathyashiyaya Christu ningalil irikkunnathu thanne. To them God will to make known what are the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആകാശത്തിലേക്ക് മുഷ്ടിയുദ്ധം ചെയ്യുന്നതല്ല. That is why Paul is saying, when we preach, we are not fighting upon to the ഭൂഗാഭോഹങ്ങളല്ല പ്രസംഗിക്കുന്നത്. We are not preaching just vague things. ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്, ഞങ്ങൾ വിശ്വാസത്തോടെ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു അവൻ വീണ്ടും വരും. The hope of glory, which is Jesus Christ, who is in us, reveals us those things that which we preach unto you, and he will for sure come. Hallelujah. Amen. Hallelujah. Amen. Praise the കർത്താവിന്റെ വരവിനെ കുറിച്ച് 4 അതെ സഹോദരം ആറുകൾ, ആറ് എന്നുള്ള ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ 4 ആറുകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. With the coming of the Lord, if you see with the letter R, there are 4 things that it says. ഒന്നാമത്തേത് return. The first one is return. അവൻ മടങ്ങി വന്നിരിക്കും. He will come back. 16th വാക്യമാണ്. It is verse 16. 1 തെസ്സലോനിക്കി 4:16 ലാണ്. It's in 1 Thessalonians chapter 4 verse 16. ശ്രദ്ധിക്കുക. Listen. ആമേ സഹോദര, ദൂതന്മാരല്ല വരുന്നത്. It is not angels who are coming. അപ്പോസ്തലന്മാരല്ല വരുന്നത്. It is not apostles who are coming. യേശുവിന്റെ ആത്മാവല്ല വരുന്നത്. It is not the spirit of God that is coming. ഹല്ലേലൂയ, തന്റെ രക്തം തന്നു വീണ്ടെടുത്ത് തന്നെക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ച തന്റെ മണവാട്ടിയെ ചേർക്കാൻ താൻ തന്നെ നേരിട്ട് വരും.
the one who gave himself yes. for us, who shed his blood upon the cross for us, and who is risen from the dead, and who has cleansed our sin, he himself, the Lamb, who is coming back for us. Hallelujah. That is personal, physical, visual, and audible appearance. Kartavu nammale cherkan varum. Jesus will come with an physical appearance, with an audible, with one which we can see. He will come in the second coming. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. Let those who believe say amen. നമ്മുടെ വിശ്വാസം അതാണ്. That is our faith. നമ്മൾ അതിനായി കാത്തിരിക്കുന്നു. For that we are waiting. മാലിന്യപ്പെടാതെ. Without being blemished. കറപ്പെടാതെ. Without any spot. അമേ. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്. Hoping on the Lord. അനുദിനം വരുന്ന ജീവിതത്തിന്റെ അശുദ്ധികളെ മാലിന്യങ്ങളെ അനുദിനം മനസാന്തരപ്പെട്ട് each day being sanctified by those things that tries to put blemish and spots in our lives. നമുക്ക് അവൻ വേണ്ടി കാത്തിരിക്കുക. Let us wait upon for him. ഹല്ലേലൂയ. അവൻ ഉയർന്നു പൊങ്ങി പോകുമ്പോൾ. When he went up. അപ്പോസ്തല പ്രവൃത്തി 1:11 ലുണ്ട്. Acts chapter 1 verses 11 it says. ഹല്ലേലൂയ. അവനെ കാണുകയാണ്. They are looking unto him. അവൻ ഉയർന്നു പോകുമ്പോൾ അവനെ കാണുകയാണ്. When he is taken up they are looking unto him. ഓ ശിഷ്യന്മാർ വലിയ വിശുദ്ധന്മാരല്ലായിരുന്നു. It was the disciples, not the holy ones. സദിക്കണമേ. Oh listen. അവർ കുടുംബസ്ഥരായിരുന്നു. They were once with family. ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. I'm just imagining. അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം. They might have had the children with them. ഭാര്യമാർ ഉണ്ടായിരിക്കാം. They might have had the wives with them. ഒലിവമലയ്ക്ക് ചുറ്റും 500 ഓളം പേർ ഉണ്ടായിരുന്നു. Around the Mount of Olives there are about 500 people. കാൺകേ. They all see. ഹല്ലേലൂയ. ഈ മർത്യമായ ശരീരം നോക്കി നിൽക്കേ. When they were looking at this physical body. ഹല്ലേലൂയ. ഇനിക്വിറ്റീസ് ഉള്ള ശരീരം നോക്കി നിൽക്കേ. Looking at this body with iniquities. യേശു ഉയർന്നു പോയെങ്കില. If Jesus was risen. ഹല്ലേലൂയ. ദൈവമയങ്ങളെ. What your child from. പ്രത്യാശയോടെ നീ കാത്തിരുന്നാൽ. If you wait with hope. ഹല്ലേലൂയ. പിശാച് നിന്റെ കഴിവുകേടുകൾ പറഞ്ഞു നിരിക്കാ. The devil might say all your weaknesses. നിന്റെ ശരീരത്തിന്റെ weakness പറഞ്ഞു നിരിക്കോ. He might criticize about your weakness. എന്നാൽ നീ അവിശ്വാസിയാകാതെ. But wait, without being unbelief. അല്ല ഞാൻ എൻ്റെ കാന്തനെ കാണോ. I will see my savior. അവൻ പൊങ്ങി പോയപ്പോൾ അച്ചരികമായ ശിഷ്യന്മാർ അവനെ കണ്ടെങ്കിൽ അവൻ താഴോട്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണോ, എൻ്റെ കാതുകൊണ്ട് ഞാൻ അവനെ കേൾക്കുമെന്ന് പ്രത്യാശയുള്ളവർ സ്തോത്രം പറഞ്ഞാട്ടോ. If the disciples were in the physical body saw Jesus being taken up, then you must say by faith that I will see my Jesus at his second coming. I will hear him when he is coming. Let us say that by faith. Hallelujah. Hallelujah. തന്റെ കൃപാവിനെ അവൻ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. He will not give his doubts unto the wicked one. Hallelujah. ഓ വലിയൊരു ശബ്ദമായിരിക്കും കേൾക്കുന്നത്. You will hear a great sound. ഓ ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ശബ്ദ. And sound of an archangel. ദൈവത്തിന്റെ കാഹള. Oh the trumpet of the Lord. ഓ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്. I am believing it in this manner. ഹല്ലേലൂയ. പലരും അതേ സഹോദരൻ ഇതുവരെ ഭൂമിയിൽ ആരും കേൾക്കാത്ത ഒരു ശബ്ദം, ഒരു ഓഡിയബിൾ ശബ്ദം അല്ലേലൂയ ഭൂതലത്തിൽ മുഴങ്ങുമ്പോൾ അല്ലെ ഭൂതല നിവാസികൾ പലരും പ്രവരിച്ചുകൊണ്ട് ഈ ശബ്ദത്തിന്റെ ഉറവിടം എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള കുറെ വിശുദ്ധന്മാർ ആ ശബ്ദത്തിന്റെ നൊടി നേരം കൊണ്ട് ഇവിടെ ഉയർത്തപ്പെടും. I am believing in this manner that a sound which is a sound that is audible, which no man has heard, when it is sounded in the heavens, there will be people going in search for seeing what that sound is. But in the twinkling of an eye, the saints of the Lord will be taken up into heaven. നിന്റെ മുകളിലേക്കുള്ള യാത്രയ്ക്ക് വിരോധമായി. Against your journey up to heaven. നിന്റെ rapture-ന് വിരോധമായി. Against your rapture. ഓ ഇനി ആത്മീയമായി പറഞ്ഞാൽ. If I say spiritually. അച്ചരിയമായി പറഞ്ഞാൽ. If I say materially. അല്ല നിന്റെ മുന്നോട്ടുള്ള നിന്റെ യാത്രയ്ക്ക് നിന്റെ ഉയർച്ചയ്ക്ക് നിന്റെ വഴിയെ തടയുന്ന ഏത് ശക്തികൾ ആകാശമണ്ഡലത്തിൽ നിന്ന് പൊരുതിയാലോ അവന്റെ ഒറ്റ ശബ്ദത്താൽ അതിനെ തകർത്തിട്ട് നിനക്ക് വേണ്ടി വഴി ഒരുക്കുന്നവനാണ് എന്റെയും നിന്റെ കർത്താവ്. However the devil fights against your rising up, against your rapture, against you going up, however the devil fights, it is our God who will send the trumpet and make a way for you and me. That is our God, that is your and my God. Oh sodra. Hallelujah. 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 Praise the Lord. Amen. ഒന്ന് ചിന്തിക്കണം ഇടയ്ക്കിടയ്ക്ക്. അത്
You must think in between. Hallelujah. Parnu va manasundo. Do we have the desire to fly away? Parnu va manasundo. Do we have the desire to fly away? Avaru chendey namukku yathraya. Let us travel with that desire. Ee manne prathimanikkum vittukalayan idayagadu. Let us leave away this earthly vessel. Hallelujah. ഒരു മാണിക്യം, ഒരു രത്നം, ഒരു അതേ സ്തോത്രം അല്ലെങ്കിൽ ഇവിടൊക്കെ ഉണ്ടല്ലോ. ശോഹോം എന്ന് പറഞ്ഞ കയ്യ് ഇങ്ങനെ എന്തോ ഒരു ഒരു ബോർഡ് വെച്ചിരിക്കും അല്ലേ. ശോഹോം അല്ലെങ്കിൽ അതേ പൊസഷൻ ക്യുക്കിലി പൊസസ് ചെയ്യാവുന്നും പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ട് അല്ലേ. റീമാക്സുകാരും മറ്റുള്ളവർ ഈ ദിവസങ്ങളിൽ ഞങ്ങളെന്ത് കാണുന്നുണ്ടത്, ശ്രദ്ധിക്കണമേ അല്ലേ. ഞാനൊരു കാര്യം പറയാം അല്ലേ, നിന്റെ കണ്ണിൽ എപ്പോഴും ഒരു അല്ലേ ഹോം ഈസ് റെഡി ടു ഓക്യുപ്പൈ എന്നുള്ളത് ഒരു ബോർഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവരെപ്പോഴും ഉണ്ടായിരിക്കണം. എവിടെയായിരിക്കണം? ഉയർത്തി. അതെ, ഞാനൊരുക്കിയ ഞാനൊരു വീടൊരുക്കാൻ പോയിരിക്കുകയാണെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു ബോർഡുണ്ട്. Like we see that when we travel about, we see about show homes where it says ready to be occupied quickly. There are many advertisement companies that says that there are many show homes that are there that is available. We also have to have that thought, there is a home for me and for you and me in heaven, and that where the Lord who said I am going up to prepare a place for you, he has prepared a place for you. With the new home in the side ilirikkum hallelujah biweekly 365 enna pache aa new home il no payment. It is free. In the homes that we see here, the new homes, it says biweekly $365 you need to pay, but for that home which is an eternal, you have no payment. Adutha R aanu resurrection. The next R is the resurrection. Hallelujah. Marichavar uyarkumanna. The ones who are dead will rise again. Velippadu pusa 20:5 mudhalulla vaakyangale parayunu onnam uyarpu ennu parayunu marichavar uyarkumanna. The Revelation chapter 20 verses 5, it says that those who first died will rise again. Onnam uyirpoda parayunnunda. That is the first resurrection. Hallelujah. William Barclay ennu parayunna oru prasasthanaya veda panditanaguna commentator parayunna idengeyana. A William Barclay, who is a wise scholar of the word of God, he says in this manner. Amen. Oru manushan Christuvil jeevichal, if a person lives in Christ, avan Christuvil marichennirikkatte, let him die in Christ, annal avan marichavanengil avan Christuvinodu koodi aayirikkum. Even the day he dies, he will be with Christ. Hallelujah. Innu orkkuka. So remember, hallo ninda maranatha nee pedikiruda, you should not fear your death. Nee Christuvil jeevikkunavanaanengila, if you are living in Christ, hallelujah, rapture sambhavichal nee pedikkathilla, you will not fear if rapture takes place. Hallelujah. Ninda kannil oru board unda, new home. You have a vision in your eyes, a new home. Nee marichala, if you die, nee Christuvil jeevichittana marikkunathengila, if you are dying after living in the Lord, sephanosore darshanam kandu, Stephen saw vision, Yesu Christu ezhunnettu nilkkana avane seeyarikkuva, Jesus Christ has stood up to Do you have the desire to stand in that home? Do you desire that? Oh, rapture nu vendi kodikkunnundo? Do you thirst for rapture? Hallelujah. Hallelujah. Thanks, Snehicha. The one whom he loved. Hallelujah. What a relation of one. Sotram, sotram. ദൈവമക്കളെ, മരണത്താൽ മറയാത്ത ഒരു ദൈവ സ്നേഹത്താല നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. God has loved us with a love that no death can cover us up. നമ്മളെ സ്നേഹിച്ച സ്നേഹം, the love that he loved us. നാം സ്നേഹിച്ചൊന്നും നമുക്ക് തൃപ്തിപ്പെടുത്താൻ ഒക്കത്തില്ല. നമ്മുടെ കർത്താവിനെ ഇന്ന് കേട്ടതുപോലെ, like we heard today, how much ever we love, we will not be able to satisfy God. Hallelujah. സദിക്കിയ, listen, താൻ നമ്മളെ സ്നേഹിച്ചു. He loved us. ആ സ്നേഹം, that love, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ സ്നേഹം, ഭാര്യ ഭർത്തൃ ജീവിതമാകട്ടെ, അപ്പനമ്മ മക്കളെ ബന്ധങ്ങളാകട്ടെ, ഈ ഭൂമി കൊണ്ട് കഴിയും ആ സ്നേഹം. The love of this world, may it be husband and wife, may it be among the children or father and mother, that love will end upon this earth. എന്നാൽ നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി രക്തം തന്ന്, നമ്മെ വീണ്ടെടുത്ത, നമ്മുടെ അയോഗ്യതകളൊന്നും നോക്കാതെ നമ്മളെ സ്നേഹിക്കുന്നവന്റെ സ്നേഹം ഹല്ലേലൂയ മരണത്തിന്റെ ശക്തിയിലും അപ്പുറമായി നിൽക്കുന്ന ബന്ധമാണ്.
But the one who whom the one who loved us, one who without looking at our iniquities loved us, it is beyond his love is beyond death that loves us. Praise the Lord. Amen. അങ്ങനാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? So if so then what happens? അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ, if there is such a relation, amen, hallelujah, ആ വ്യക്തിക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. Then that person does not have to fear. Hallelujah. ശ്രദ്ധിക്കണം, അങ്ങനെ മരിച്ചവർക്ക് പ്രയോറിറ്റി. For it is for those who died in such manner has priority. Alle nammal rapture aagunnathinu munpu avar edukapiduvana. It is written that before we are raptured they will be taken up. Christuvil marichavar munbe appa priority avarkka. So priority is first who died in Christ Jesus. Ande artham, the meaning is natha father angeyude varavina njan kaathirunnu. I have looked upon for your coming. പക്ഷെ എന്നെ നോക്കി പലരും പറഞ്ഞു തീർന്നു പോയിന്ന്. But many looked at me and said, oh, it is over. ഞാൻ ലജ്ജിതനാകുമോ? Will I be ashamed? എന്നൊരു ചോദ്യം നിരാശകൾ ആരെങ്കിലും പറഞ്ഞ് അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവനോട് കർത്താവ് പറയും, നീ പലതും കേട്ടില്ലേ, ഇങ്ങനെ അവരുടെ എല്ലാം കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ നിന്നെ ഫസ്റ്റ് പ്രയോറിറ്റി തന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. You might be having with that question, will I be ashamed before the people among whom I have stood, and they have said that you are over here, but the Lord will say in midst of all of them, I will take you first. In the ratri orkuga, remember today. In the pagalkala orkuga, today remember. Parishuthalmaavu parayunu, the Holy Spirit is saying, kudichu moodapattennu paranjam pradeesayillennu paranja paladinum, hallelujah, priority kodukkunna oruvan undengil ninne snehichu ninakku vendi jeevanana karthava. If there is one who gives you priority when everything in your life has been over, when everything has been covered up and it is over, when it is said, there is one who gives you priority, and that is Jesus Christ. Jesus, amen. Hallelujah. In the ratriyo in the valkala orkuga, today remember, chela kudichu moodiya mandalangalile, certain situations where it has been dug and covered, iniyonu ponguyilla nu paranja mandalangal undengil, if there are situations that said that you will never rise up, inni kartavinte shakti ni thirichariya, then understand the power of God today. Avan adine He will make them rise from there. Adinariki oven first priority kodukkunada. It is for them God gives the first priority. Adhe sothram ivane vidugeyillennu adachu vadigalundengil, if there are ways that said and closed and said I will not leave him, avan avade ayirikkum devathinte gambheera sabdam mudangunada. That will be the place where the trumpet of the Lord will be heard. Nan adhe section parney rapture la, in the first section as we heard in the rapture, amen, thaan snehikkunnavare kondran varumbol vadi thadayan oru shakti devan anuvadikkathilla. God will not allow any power when he comes a second time to break his people. അച്ചരികമായി അത് വ്യാഖ്യാനിച്ചാൽ, if you understand in the little meaning, ആമേൻ, നമ്മൾ ഒന്ന് ധ്യാനിച്ചാൽ, if you meditate that, താൻ സ്നേഹിക്കുന്നവരുടെ വിടുതലിനെ തടയുന്ന ഏത് പവർഫുൾ ആകാശമണ്ഡലത്തിലെ ശക്തി ഉണ്ടെങ്കിലും ദൈവത്തിന് അതൊരു വിഷയമല്ല. അവൻ മീഖായലിനെ ഇറക്കിയാണെങ്കിലും ആ വഴിയെ തുറന്നു തന്നിരിക്കും. Whichever power tries to block those ones whom he loves, he, even if he has to send Michael the angel to break open the way, he will send and break open. ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലിനു വേണ്ടി അവൻ സ്വർഗം തുറന്നു തന്റെ ദൂതനെ അയച്ച് ദേശാധിപതിയെ വെട്ടി വഴി തുറന്നവനാണെങ്കിൽ ഇന്നോർക്കുക, വഴി അടഞ്ഞതിനെ ദൈവം തുറക്കും. If he is the one who for his beloved Daniel, if he sent the angels to destroy the prince of darkness that was there and to break open a way, then he will open a way for you. Rapture power ninde vel undengil, if you have the power of rapture, hallelujah, adu devathinte madangi varavinte pratyasa ninde ullil undengil, if you have the hope of glory of his return, hallelujah, ninde vadiye aarkum thadayan kadiyilla, then nobody can stop you off your way. Ninde pratyasiyum ninde kartavinte snehavum kuda chernu kadiyumbol shatruvinte oru shaktiyum adu prabalamagilla, adu abalamayi pogum. When your hope and God's love join together, then no power will be able to stop you, and all the powers that try to hinder you, it will go in vain. നീ ഒരു റിസറക്ഷൻ പവറിൽ നിൽക്കുന്നവനാണെങ്കിൽ, if you are the one who are standing in the power of resurrection, hallelujah, നിന്റെ പ്രത്യാശയെല്ലാം കുഴിച്ചു മൂടിയെന്നും പറഞ്ഞ് നീ വിലപിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാമോ? കുഴിച്ചു മൂടിയ പ്രത്യാശയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവമാണ്. അവൻ അത് നൽകിയിരിക്കും. അവൻ ഫസ്റ്റ് പ്രയോറിറ്റി നിന്റെ വിഷയത്തിനും നിനക്കുമായി.
ആയിരിക്കും തരുന്നത് you do not cry you need to, you do not have to cry about that you have been dug and been put under and that all your hope is gone because God, if there is one who can give you first priority and hope and that is the Lord Jesus Christ verse 17 ലെഴുതിയിരിക്കുന്ന അടുത്ത ആറ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ആറ് എന്ന് പറയുന്നത് rapture അല്ലെങ്കിൽ to carry off by force the next r is rapture or to carry off by force which amen naam edukapadum we will be taken adhe sodram ee valiyude mandalangale etra edirpondeyalum even in this way whichever realms try to fight against amen oru shaktikku thadayan kadiyatha vidham in a manner which no power can stop amen nammale cherkum he will join us together endukondanu ariyamo do you know why hallelujah hallelujah sonda rakthathal vilakku vaangiyathukonde because he paid a price with his own blood and bought us nammal avante sondam aayathukonde because we are his own hallelujah indha raathrin pagalkala chindikkiya today let us think hallelujah nee pedikkiruda do not fear നിന്റെ മേൽ ഇട്ടിരിക്കുന്ന അടയാളം അവന്റെ രക്തമാണ് the seal that is set upon you is his blood ലോകത്തിൽ എന്ത് സംഭവിക്കട്ടെ let whatever happen in the world ചുറ്റുപാടും എന്ത് സംഭവിക്കട്ടെ let whatever happen in the surrounding ഹല്ലേലൂയ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ഒരു blood ഉണ്ട് അടയാളമായി there is a blood that has been put upon you as a seal അത് വേറെ ആർക്കും claim ചെയ്യാൻ ഒക്കത്തില്ല nobody else can claim you ഒരു പശുവിന്റെ രക്തമല്ലത it is not the blood of a cow ഒരു ആടിന്റെ രക്തമല്ല it is not the blood of a sheep അത് പ്രത്യേകം ഒരു ശരീരത്തിൽ വന്ന് ആവസിച്ച സ്വർഗത്തിലെ പൊന്നോമന ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുയേശുവിന്റെ പുണ്യാഹവും നിഷ്കളങ്കമായ രക്തത്താൽ നിന്നെ സ്വന്തമാക്കി അടയാളം ഇട്ടിരിക്കുകയാണ് നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല it is the precious blood that through one who was put into a who through the spirit was put into a body and who came down the beloved son of the father who was shed for who died for us and he shed his blood and it is that precious blood that was shed for us 1 കൊരിന്ത്യ ലേഖനം 15:52 ൽ ഇങ്ങനെ എഴുതി First Corinthians chapter 15 verses 52 to 52 in the twinkling of an eye hallelujah snatched away speedily will be snatched away amen in the raathrin pagalkala orkuka today remember hallelujah nammal aarada kootathila ullada with whom are we amen nammal aarada kootathila ullada with whom are we nammal or pentecostal denomination alla we are not in the denomination of pentecost alla nammal aarada denomination alla we are not under any denomination ignorant denomination alla we are not under ignorant denomination namma aarada kootathil annariyamo we know under whom we are snatched away ulla kootathilana we are under the denomination of those who are snatched away thank you jesus enikku ariyavunna rendu moonu sagorangal avarude vandikka porayil ezhuthi vechirikkum hallelujah beware this car may unmanned due to the rapture sotram allengil ee kaarinte porage verunna oru sooshikana alle munbu verunna sooshikana chalappo idan theeyum adhe sotram hallelujah aalillatha kaarai pogum adukonde sooshikana ennu paranje board porayil ee keralathil okke eduthaarund njan paranjinte artham enna nuchcha nammal aa kootathil ullavara there are a few brothers whom I know in Kerala that they ride behind their car that beware for this car can be unmined at the time of rapture for so we are those who are to be raptured chatram velipadu pusam 3:10 undu Revelation chapter 3 verses 10 hallelujah hallelujah logathinte apagadagaramaya tagarchayudeyum magodravathinte kaalathinu munpil nammale deivam edukkuvanna that God will take us before the time of tribulation oru magodravam varanundu there is a time of tribulation that's going to come parayna yakobinte kashtakalam varanundu in the book of Jeremiah it is written that the tough times of Jacob is going to come logam endum parayittu devumakale let whatever the world say pacha ee logathinte shakti muluvanum oralinte control allengil adharma moorthiyude control lethunnathinu munpu tande priyan than vela kodutha tande makkale allengil snatch devay allengil hallelujah aa kootare tamburan eduthirikkuvennu njan vishwasikkunnu aaru avarude comment paranjotte pacha ende vishwasam idana njan adu prasangikkunnu As the word of God says that before the lawless one comes we will be taken up this is my belief well let whatever people say this is my belief that before the tribulation before the lawless one is revealed we will be taken up hallelujah hallelujah നാലാമത്തെ ആർ എന്ന് പറഞ്ഞ reunion ആണ് the fourth r is reunion hallelujah നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടും നമുക്ക് മുൻപായി മരിച്ച വിശുദ്ധന്മാരോടും ഒന്നിച്ചൊരു family reunion എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് How many of you praise the Lord
Lord. How many of you believe that we are going to have a reunion with our Lord Jesus Christ and with those who have been raised? கிறிஸ்துவில் மரித்த நம்முடைய பிதாக்கன்மார், கிறிஸ்துவில் மரித்த அப்போஸ்தலன்மார், கிறிஸ்துவில் முறிவேட்ட அந்த பேதியமேட்ட தீர்ந்து போய் விசுத்தன்மார், அவர் கிறிஸ்து நம்மள ஒன்னிச்ச மத்திய ஆகாசத்தில் ஒரு ரீயூனியன். என்ன சந்தோஷம் தேவர்களே! We are going to have a reunion with the apostles, with the saints, with the fathers who have died in Christ Jesus, with the martyrs. Oh, what a joy that is! Oh, praise the Lord! Hallelujah! Nichindi choyke. Oh, let us think that. Hallelujah! Pedi undo. Do you fear? Pedi illallo. വിശ്വാസത്തോടെ സന്തോഷത്തോടെ മുഖമൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കെ ഈ ദൂതൊക്കെ നിന്ന് അകത്ത് പമ്പ് ചെയ്യണം, നമ്മുടെ അകത്തൊരു ശക്തി വ്യാപരിക്കണം. അല്ലേ, എന്നറിയാമോ? സ്തോത്രം. അല്ലേ, ഞാനിങ്ങനെ അങ്ങ് വിശ്വസിക്കുക. ഞങ്ങളുടെ കാര്യം പറയുന്നേ. I'm just saying about us. വളരെ ദുഃഖത്തോടെ ഞങ്ങളുടെ പിതാവിനെ ഹെബ്രോൻ സെമിത്തേരിയിൽ അടക്കിയിട്ടുണ്ട്. With much sadness we had buried our father. സ്തോത്രം. ഒത്തിരി ദുഃഖിച്ചായിരുന്നു. I had been very sad. നോക്കി കർത്താവിന്റെ വരവിലെ ആ എന്റെ ഫാദറിന്റെ ശരീരത്തിലോട്ട് ഈ ആത്മാവ് ഒന്നും കയറുക. ആ ആ നമ്മൾ പൊടി ഒന്നും കാണുന്നില്ല അവിടെ. പക്ഷെ എന്താ സംഭവിക്കുന്ന അറിയാം? അവിടേക്ക് എന്ത് ചെയ്യും? ആ ആത്മാവ് വന്നിട്ട് എന്ത് ചെയ്യ? ഈ ആളിനെ എന്ത് ചെയ്യ? പ്രിയോറിറ്റി ആർക്കാ? വല്ല മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ മരിച്ച ആളിന് പ്രത്യാശ ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഹലോ, ഈ തന്നിൽ നിന്ന് വിട്ടുപോയ ആത്മാവ് തന്നെ വന്ന് പൊക്കിയെടുത്തോണ്ട് പ്രാണപ്രിയ എൻ്റെ അടുത്തോട്ടൊന്ന് പോകുന്നു ഒന്ന് ഒന്നൊന്ന് ഇമാജിൻ ചെയ്ത് ദൈവമക്കളെ, എന്നോ പ്രത്യാശയാണെന്നറിയാമോ? ആ കുഴിയൊക്കെ അങ്ങോട്ട് തുറന്നിട്ട് ആത്മശരീരത്തോടെ എൻ്റെ ഫാദറൊക്കെ, അല്ലെങ്കിൽ ഇവിടെ സാജുവൊക്കെ തൻ്റെ മദറിൻ്റെ ഒക്കെ സ്റ്റോറി പറയുമ്പോൾ ഇവിടെ ആ പ്രത്യാശയോടെ ആ മരിച്ചവർ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റൊന്ന് ചിരിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാണ്, നീ എന്നെ കുഴിച്ചു പൊടിയായിരുന്നല്ലേ, തേണ്ട ഞാൻ പുറത്തു വന്നിട. ശരിയല്ലേ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ കുഴിമാടത്തിൽ പോയി മെഴുകുതിരി കത്തിക്കാത്ത ചിരിച്ചോണ്ട് എഴുന്നേറ്റ് വരുന്നൊരു സ്ഥലമാണ്. When at the coming of the Lord, when the spirit that had left the body, when it comes down into my father, he will be risen up, he will come out and say, oh, you had buried me here, but I am up. That is why we do not burn any incense. ചിലർക്ക് ആ കുഴിമാടത്തിലോട്ട് പോകാനേ പേടിയാ. Many of us are afraid to go to that cemetery. സോത്ര അവിടെ ഒരു പാട്ട് പാടിയാ പോകുന്നത്. We sing a song and go there. ഈ പാട്ട് പാടിയാ തന്നെ നിങ്ങൾക്കും പേടിയാകും. When we sing this song, some of us get fear. നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ഈ പാട്ട് നമ്മളാ പാടേണ്ടത്. This song we ought to sing. സ്തോത്രം. എന്റെ സ്നാച്ചിങ് അവേ സമയം അടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ പാട്ടൊന്ന് ധ്യാനിച്ചൊന്ന് പാടിക്കേ. ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കാഹളം മുഴങ്ങുന്നെങ്കിൽ, മോനെ നീ പാടിയതുപോലെ തന്നെ നിന്റെ യാത്ര തീരാൻ പോയി. ഐ ആം കമിങ്. എന്നെ പ്രത്യാശയാ. We need to sing this song with the hope that we have very little time and that he is going to rapture us. And as we are singing in meditation, if he comes, what a great joy that is. Hallelujah! Hallelujah! നമ്മള് റാപ്ചർ ആകുന്നതിന് മുമ്പ്, before we are raptured, നമ്മള് മരിച്ച പ്രത്യാശയോടെ നമ്മൾ കുഴിയിൽ അടക്കി വെച്ച നമ്മുടെ പിതാക്കന്മാർ മാതാക്കന്മാർ അതോ വലിയ പ്രത്യാശയിലെ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച അവരുടെ ആത്മാവ് അവരുടെ മർത്യമായ ശരീരം ലഭിച്ചു പോയെടുത്തു ഒരു ആത്മശരീരത്തെ പ്രാപിച്ചെടുത്തുകൊണ്ട് ഉയരുമ്പോ എന്തോരാനന്ദമായിരിക്കും മധ്യാകാശത്ത്. When our fathers and our mothers were buried with great hope in the Lord Jesus Christ that they would be resurrected in the second coming of the Lord, and when the coming of the Lord takes place and when the spirit returns and when they rise up, oh, what a great joy that will be. Hallelujah! Hallelujah! അവരുടെ മധ്യാകാശത്ത് ചെല്ലുന്നു. They will be in the mid cloud. നമ്മളും റാപ്ചർ ആയി അങ്ങോട്ട് ചെല്ലുന്നു. We also are raptured and we reach there. ഓ, എന്തോ സന്തോഷം. Oh, what a great joy. തമ്മിൽ അറിയാം കേട്ടോ. Oh, we can understand. ഹല്ലേലൂയ. പക്ഷേ വികാരങ്ങളോ ചിന്തകളോ അങ്ങനൊന്നും ഇല്ലെങ്കിലും ഹല്ലേലൂയ ഓർക്കുക. ഹല്ലേലൂയ ശുദ്ധിമാന്മാരുടെ ഗണം ഹല്ലേലൂയ ഒന്നിച്ചു കൂടുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പാട്ടുകാരൻ പാടുന്ന പോലെ ആ മധ്യാകാശത്തിൽ അതിന്റെ നടുവിൽ ആര് നിൽക്കുകയെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി ജീവൻ തന്ന ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് ആ നടുവിൽ നിന്നുകൊണ്ട് അല്ല ഈ രണ്ട് കൂട്ടരെ ആലിംഗനം ചെയ്യുന്ന അവരോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സന്തോഷം നാൾ എത്ര പ്രത്യാശയുള്ളതാണ്.
We might not have any physical thoughts there, but we will be with so much joy being among with the brethren, with the saints, as the singer sings that, what a great joy that will be to be with the saints in the mid clouds, and in midst of us there will be a Savior who has redeemed us. Oh, what a great joy. Hallelujah. Hallelujah. One Yohanan 3:12 parayunna pole naam avane pole aagiyaan. In 1 John 3:12 it says we will become like him. Nammude avasthagal maariyaan. Our things are going to change. നമ്മുടെ ശരീരത്തിന് മാറ്റം വരികയാണ്. Our body is going to change. നമ്മുടെ ആത്മാവ് സന്തോഷത്താൽ നിറയുകയാണ്. Our spirit is being filled with joy. നമ്മുടെ കണ്ണുകൾ ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ കാണുകയാണ്. Our eyes are going to see certain miracles which we have not seen yet. ഓ എത്ര പ്രത്യാശയുള്ള വാക്കുകളാണ്. Oh, what great words of hope it is. നീ ഏത് കൂട്ടത്തിലാണ്? Oh, with whom are you? അല്ല snatched away കൂട്ടത്തിലാണോ ignorant കൂട്ടത്തിലാണോ? Are you with the snatched away group or are you with the ignorant group? മജോറിറ്റി പറയുന്ന പോലെ നടക്കാൻ നിന്നോട് Who told you to walk along with the majority? Ignorantായിട്ടുള്ള majority യോട് പോകരുത്. Do not go with those ignorant people who are in the majority. Jesus is coming soon. Yes, വരാറോയ്. Jesus is coming soon. നമ്മൾ rapture ആകുന്നവരുടെ കൂട്ടത്തിലാണോ? We are with those who are going to be raptured. Snatched away ഉള്ളവരുടെ കൂട്ടത്തിലാണോ? We are with those who are going to be snatched away. നമുക്ക് ഒരു വിരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Oh, we have a banquet prepared for us. പിതാവിന്റെ അടുത്തു നിന്ന് പുത്രൻ താഴേക്ക് വരുന്നു. The son is coming down from the father. Marichavar uyarthu povunu. The dead will rise. Amen. Rapture ay nammal pogiyano. We are also going being rapture. Oh, ee rapture nu oru vera quality unda. There is another quality in rapture. Udara vara shanthala ragajagasiya jeevichirikkumbol. When we are alive, maranathinte visamulline odichu kondana nammal melottu kerunnathu. We are breaking the power of death and we are rising up. Udara vara shanthala ragajagasiya aa shaktinte mel undu paraye bajile. Children of God, you have that power in you. Rakshana, ragajagasya. Nee chattu kadakkanalla. You are not to be called to be dead. Neende mel power unda. Oh, there is a power of God in you. Anointing power. The anointing power of there God. There is a power in you. Amen. Hudabaraba sadhana jagala rajaga. Hallelujah. Eliya adine odichittana keri poyada. Elijah broke that power of death that he was. Orikala ragajagasara ragajagasya. Hanok adine odichitta keri poyada. He not broke the power of death and went up. Innu raavile parisuthalma vilichu parayunu. The Holy Spirit is reminding us today. നിന്റെ മേൽ ആ ശക്തി വ്യാപരിക്കുന്നെങ്കില. If that power is in you. ഹേ മരണമേ. Oh death. നിന്റെ ജയം എവിടെ? Where is your power? പാതാളമേ. Oh hey. നിന്റെ വിഷമുള്ള എവിടെ? Where is your sting? എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറന്നു പോകുന്നവർ പ്രത്യാശയുള്ള പുതിയ നിയമ വിശ്വാസികൾ. We are the new believers who are saying that with great hope. Recall it. Hudavara handara horage hadane ardava ragaja handa ho yesuvana namathala shakti pramikada hallelujah ivide irunu urangvanalla aathmavinte shakti pramika nee ivide verunada maranathinte shaktiya odikkuna shakti pramikkanana nee ivide verunada paadalathinte visamul odikkanana ninakku nere nilkan kadiyathillengila innu palkala aa shakti pramika You are come here not to sleep. You are come here to break the power of hate. You are come here to break the power of death. So worship him with that power. Bhurivala vara shantara. ഉദം വിരാധക്കാരകനിഗാസ്തേ അന്തിൽ കടമ രജാതുരസംതരേ ദിഗസ്യ ഓ ആത്മാവേ പരിശുദ്ധാത്മാവേ ഈ ജനത്തിൻ്റെ വിഷണ്ണ മനസ്സിലായി ഇരിക്കരുത് ഓ ഹല്ലേലൂയ അല്ല ദുഃഖത്തോടുള്ള മനസ്സിൽ ഇരിക്കരുത് ഓ ഡിയർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഡു നോട്ട് സിറ്റ് വിത്ത് എ സാഡൻ ഹാർട്ട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ വെൻ യു ഗോ ഔട്ട് ഫ്രം ഹിയർ അല്ല സ്ട്രെസ്സും കൊണ്ടല്ല പോകേണ്ടതാ യു ഷുഡ് നോട്ട് ഗോ ഔട്ട് വിത്ത് സ്ട്രെസ് ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചിരുന്നതാ ദാസ് നൈറ്റ് ഐ പ്രീച്ച് അബൗട്ട് ദാ ഇന്നലെ പകൽക്കാലം വിളിച്ചു പറയാനാ കോളിംഗ് ഔട്ട് ആൻഡ് സേ ഇവിടെ ഇടാതാ ലീവ് ഇറ്റ് ഹിയർ നിന്റെ മുഖം ഇവിടെ Put your yoke here. നിനക്കൊരു നുകം ദൈവം തന്നിട്ടുണ്ട്. God has given you a yoke. അത് സ്നാച്ചിംഗ് പവറിന്റെ നുകമാണ്. That yoke is the power of snatching. നിത്യ സ്നേഹത്തിന്റെ നുകമാണത്. It is the yoke of great love. Eternal love-ന്റെ നുകമാണത്. It is the yoke of eternal love. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. എല്ലാ ദുഃഖങ്ങളും മാറട്ടെ. Let every sadness be removed. എല്ലാ നിരാശകളും മാറട്ടെ. Let every sadness or depression be removed. ഹൃദയത്തിനോട് പോരാടുന്നു. Those things that fight against the heart. മനസ്സിനോട് പോരാടുന്നു. Those things that fight against the mind. അന്ധകാര ശക്തികളെ പോരുകള. Oh, the powers of darkness. മരണത്തിന്റെ ശക്തികള. The power of death. ആമേ പാതാളത്തിന്റെ ശക്തികള. The power of hate. രോഗത്തിന്റെ ശക്തികള. The power of disease. അഴിഞ്ഞു മാറട്ടെ. Oh, be released.
യേശുവിന്റെ നാമത്തിൽ യേശു ഈ രോഗം നിന്നെ ഒന്നും തടസ്സമില്ല ഓ നോ ഡിസീസ് കാൻ ഹോൾഡ് യു കൂട പരവാദന ശന്ദല യേശുവിന്റെ നാമത്തിൽ വിടുതല നടക്കട്ടെ ഓ ലെറ്റ് ദി ഡെവിൾ ബി നടക്കട്ടെ ഓ വിടുതല നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ക്ഷീണിപ്പിക്കുന്ന ശക്തി മാറട്ടെ ലെറ്റ് ദി പവർ ദാറ്റ് മേക്സ് യു വീക്ക് ബി റിമൂവ്ഡ് സംശയിപ്പിക്കുന്ന ശക്തി മാറട്ടെ ദി പവർ ഓഫ് ഡൗട്ട് ബി റിമൂവ്ഡ് അവിശ്വാസത്തിന്റെ ശക്തി മാറട്ടെ ദി പവർ ഓഫ് അൺബിലീഫ് ബി റിമൂവ്ഡ് അവിശ്വാസത്തിന്റെ ശക്തിയാൽ ഓ ദി പവർ ഓഫ് അനോയിന്റിംഗ് ഈ ശക്തി പടാ ഓ ബി സ്ട്രെങ്ത്ത്ഡ് ഉടമാ ശാന്തനാദവസ്യ ഉടമാ രികനേ ഹദാ രഗച്ഛ അക്കിക്കാല വരശം തുനി ഉടന രഹസ്യനാ തക്ക തുരേ നമച്ചനാ ജഗസ് കുടബല രജഗസന്ധല രാജഗസ് കുടാരഗസന്ധലേ ഓ പ്രാണനാഥാ അങ്ങയുടെ സ്നേഹത്തിനായി അങ്ങയുടെ അനോയിന്റിങ്ങിനായി അങ്ങയുടെ സാന്നിധ്യത്തിനായി ഇവിടെ ഇരിക്കുന്ന ജനത്തെ നിന്റെ അഭിഷേകത്താൽ നിന്റെ ബലത്താൽ നിറയ്ക്കുന്നതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അഭിഷേകം പ്രാപിച്ചവർ ഇവിടെ ഇരുന്നാണ് ആത്മാവിൽ നിറഞ്ഞ് ഇതിനെ ഏറ്റെടുക്കണം അഭിഷേക കൃപ പ്രാപിച്ചവൻ ഹല്ലേലൂയ വീട്ടിൽ പോയിരുന്നല്ല ആരാധിച്ച് പ്രാപിക്കേണ്ടത് ഇന്ന് പകൽക്കാല ഇവിടെ ഇരുന്നു കൊണ്ട് നിന്റെ മേൽ ആ റിസറക്ഷൻ പവർ ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്നുകൊണ്ട് പ്രാപിക്കാൻ പറ്റാ ഇന്ന് ഇവിടെ നിന്ന് ഉയരാനായി ദൈവകരങ്ങളെ കേൾപ്പീരാ നാളേക്ക് വെക്കാതെ നിന്റെ ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാ ആ സ്നേഹം എന്തുകൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഓർമ്മ നിന്നെ ത്രസിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ആരാധിക്കും ഹല്ലേലൂയ ഇസബേല് നോക്കിക്കൊണ്ടിരിക്കുക Jezebel is just looking and standing. Elijah ne onu kittittu vana avante pranane edukkan. She wants to get hold of Elijah and then take off his life. Hedi dushta Jezebel. Oh you evil Jezebel. Ninde kayil irikkunna maranathinte moneye udikkunna oru power aanu ivante kayil irikkunnathu. The power that is with him is the one that can break the stinging power that is in you. ee eliyavine endina abhishekam cheyidekkunnu ariyaa. Do you know why Elijah has been anointed? Nee kolluvanalle paranjada. Didn't you say you will kill him? idodu kudi ivan theeruvanalle paranjada. Didn't you say with this he'll be over? ennal nee paranja pravachanam nadakkada ivane konda ninde kayil irikkunna maranathinte vaalanna alle maranathinte muneye njan odippichitta njan ende vandi avan kodutha avane njan swargathilekku kondu ഓർക്കുക നിന്നെ തകർക്കുമെന്ന് നിന്റെ ശരീരത്തിൽ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും മരണ രോഗത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ പാതാള രോഗത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ആത്മാവ് എന്നെ കൊണ്ട് ഉത്തേജിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അല്ലെ നിന്നെ കുഴിച്ചു മൂടുമെന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ അല്ലെ നിന്നെ കൊണ്ട് പോകത്തുള്ളെന്ന് പറയുന്ന ഏതെങ്കിലും ഇസ്രായേലിന്റെ വ്യാപാര ശക്തി ഉണ്ടെങ്കിൽ ഈ ആലയത്തിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല ഞാൻ ആത്മാവിൽ അതിനെ ജയിച്ചുകൊണ്ട് ഇന്ന് സഭയായി സഭയ്ക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ അധികാരത്താൽ അതിനെ ഞങ്ങൾ അഴിച്ചു മാറ്റിയാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ The Lord used Elijah and told that the anointing that is upon him will be used to turn away her prophecy and to break that stinging power of death that is on Jezebel and will take him in the vehicle on the chariots of heaven and will raise him up and at this time he will be risen up so there are upper powers of disease if that is trying to destroy you if the powers of hate that is trying to destroy you in the name of Jesus let that power of death be destroyed atmave sotra ellavarku dasanangal irunnittekya let each one stand in his respective place ninne frustration aakuna endengilo unda dear children of God is there anything that makes you frustrated ninne stressilude kadathividunna endengilo unda is there anything that will put you through stress ninne ee belathode venam poga you have to go with this strength parishuthalmaavu innu doodu arichirikkya the Holy Spirit has given his message ചുറ്റിനും വട്ടമിട്ട് പറക്കുന്ന ചില മരണത്തിന്റെ ഭീതിയുടെ മോനെ ഓടിക്കുന്ന ആത്മബലം ദൈവം നിന്റെ കൈ തന്നിട്ടുണ്ട് God has given you an anointing that breaks the power of death the string of death that surrounds you നിന്നെ വിളിച്ചപ്പോൾ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട് ദൈവം ഇതിലേ There is an anointing that has been set upon you from the one who has called you ആർക്കും വിലയിടാൻ നോക്കത്തില്ല അത് Nobody can put a value upon it ആരും വിലയിട്ടാലും നിന്റെ അഭിഷേകത്തിനെ വിലയിട്ടവൻ ഒരുവനുണ്ട്
Whoever puts a value upon you, there is one who has put a value upon your anointing. In the parishuddha aathmaavil dooda parayaan. In the Holy Spirit, I'm prophesying. Ninda Yesuvinte aathmaavu undenna. If you have the Spirit of God in you. Ninnil vasikkunna aathmaavu. The Spirit that is dwelling in you. Adu ninne saukhyamaakkunna aathmaavu. Is the Spirit that heals you. Ithra orkuka. Just remember this. Inna kaagalam thonikkaanengil. If the trumpet is blown today. Amen. Maranathinte mune odichukonda maranathinte visamul odichukonda ninne swargathil konduvan kadiyuna oru ദൈവം നിന്നിൽ അവൻ ആത്മാവായി വസിക്കുന്നെങ്കിൽ നിന്റെ കാലിന്റെ വേദനയെ മാറ്റാൻ അവന് കഴിയും, നിന്റെ കിഡ്നിയുടെ പ്രശ്നങ്ങളെ മാറ്റാൻ അവന് കഴിയും, നിന്റെ ശരീരത്തിന്റെ ബ്രെയിനിന്റെ രോഗത്തെ മാറ്റുവാൻ അവന് കഴിയും. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തില് ആ രോഗങ്ങളോട് നീ പറ, ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ അവന് കഴിയും യേശുവിന്റെ നാമത്തില്. ആ വിചാരങ്ങള്, മന്ത്രവാദങ്ങള്, രോഗങ്ങള്, പാപത്തിന്റെ ആസക്തികള്, പാപത്തിന്റെ ആദേശങ്ങള് പകൽക്കാലം അഴിയപ്പെടുമാറാകട്ടെ. The Spirit and the anointing of God that is upon you, if it is able to break the poison, the sting of the poison, the sting of death that is in your life, that is trying to destroy you, then He is able to deliver you from your leg pain. He is able to deliver you from the kidney pain. He is delivering you to break every bondage that is coming in your family life. വരവിനായ്തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദത്തെ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദത്തെ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ യേശു വരുന്നേ ഓ
വരവിനായി തൻ വചനം പോലെ നിന്റെ ആകെ താല്പമെങ്കിലും പ്രകാശമുണ്ടെങ്കിൽ, നിന്റെ ആകെ താല്പമെങ്കിലും ഇഗ്നൈറ്റിംഗ് ഉണ്ടെങ്കിൽ, നിന്റെ ആകെ താല്പമെങ്കിലും ഹോളി സ്പിരിറ്റിന്റെ അംശമുണ്ടെങ്കിൽ, നിനക്കടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല ദൈവം ഇതിലേ. അല്ല, നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രത്യാശയുടെ വാക്കുകൾ നിന്റെ അകത്ത് ചലനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അല്ലേ, നിന്നെ ശോധന ചെയ്യ, എവിടെയാണ് നിനക്ക് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, ഇന്ന് നിന്നെ കറക്റ്റ് ചെയ്യാ യേശുവരായ. If there is little igniting of the Holy Spirit, if there is little igniting of the Holy Spirit, irrespective of whether you are saved, irrespective of your baptized, the anointing of the Holy Spirit will correct you. Oh, Jesus is coming soon. ഇതിനകത്തൂടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. The presence of the Holy Spirit is raining or roaring about. നീ എന്ന് വിശ്വസിച്ചുകൊണ്ട് പറ. Oh, by faith you say. എന്റെ ശരീരത്തിന്റെ രോഗത്തോട് ഞാൻ പറയുന്നു. Of disease, I command the disease that is upon my body. എന്റെ നിരാശയോട് ഞാൻ പറയുന്നു. I command the depression that's in me. എന്റെ നെഗറ്റിവിറ്റീസിനോട് ഞാൻ പറയുന്നു. I command the negativities that is in me. എന്റെ സ്ട്രെസ്സിനോട് ഞാൻ പറയുന്നു. എന്റെ സ്ട്രെസ്സിനോട് ഞാൻ പറയുന്നു. To my stress I say. ഇന്ന് എന്നിൽ നിന്ന് മാറാ. Oh, go away from me. എന്റെ ശരീരത്തിൽ നിന്ന് മാറാ. Depart from my body. ഉയർപ്പിന്റെ ശക്തി എന്റെ മേൽ ഉണ്ടാ. Oh, the power of resurrection is upon me. ആമേൻ. എന്റെ മേൽ ഉണ്ടാ. It's upon me. എന്റെ മേൽ ഒരു റിസറക്ഷൻ പവർ ഉണ്ട്. Oh, resurrection power is upon me. അത്രവത്വത്തിന്റെ ശക്തിയുണ്ട്. Oh, the power of rapture is upon me. എന്റെ മേൽ ഒരു ഇമ്മോർട്ടലിന്റെ ശക്തിയുണ്ട്. The power of immortality is upon me. അതുകൊണ്ട് ഇമ്മോർട്ടലാകുന്ന ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന സകല പോരിന്റെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു. Oh, we take victory over every power that fights against our mortal body. ദവാര മഹാധന രാജാ സാധന ജഗത രഗജ ഖതന. ഓ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ലെറ്റ് ദ ഹീലിംഗ് പവർ, ലെറ്റ് ദ ഹീലിംഗ് പവർ ടച്ച് ഈച്ച് ആൻഡ് എവരിവൺ. ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. ഈ ഓൺലൈനിലും ഇവിടെയുമായി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, the children of God who are listening to me in online and also those who are here, yesu varumbam pogandayo, don't we have to go when Jesus comes? Yesu varumbam pogandayo, don't we want to go when Jesus comes? Prana priyan varumbol pogandayo, when our beloved comes, don't we want to go? Ninakku vendi jeevan thannavan, the one who gave his life for us, oru punyavalan alla, is not some saint. Ninakku vendi jeevan thannavan, the one who gave his life, amme alla, is not some mother. Ninakku vendi jeevan thannavan, the one who gave his life. ഈ ലോകത്തിലെ ഒറ്റ നേതാക്കന്മാരോ പുരോഹിതന്മാരോ ശ്രേഷ്ഠ പുരോഹിതന്മാരോ അല്ല. It is not any priest or high priest or anyone. But നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ, the one who gave his life for you. യേശു വരുമ്പോൾ, it is Jesus who is coming. നീ പോകുമോ? Will you go? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട, നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്, നമ്മുടെ കുലത്തിനകത്തുണ്ട്, ഇന്ന് പ്രത്യാശയില്ലാത്ത ചിലതാ, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചിലതാ, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചിലതാ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. Oh, we have, there are people praying. ഈ വചനം അവിടെ ചെല്ലട്ടെ. Let this word reach there. ചില കുടുംബത്തിലേക്ക് ഈ വചനം ഇറങ്ങട്ടെ. Let this word get into certain families. ചില പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. Let certain those who are
backslide, we come back. Oh, Rika Vala Raja Gasandale. Samay on Madana Pratikimo. When church prays in oneness, Sela Pembala Mariata. Let certain bondages be broken. Pin Matakar Madani Varata. Let those who are backslide come back. വഴിയെ നീ കുരിശെടുത്ത് തോളത്ത് വെക്കണ്ട, കുരിശെടുത്ത് കൊണ്ട് ഒരു പുണ്യപുറ സ്ഥലത്ത് പോകണ്ട. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാല, ഹല്ലേലൂയ, യേശു പറയുന്നു, കുരിശിൽ തൂങ്ങി നിനക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ ഞാൻ നിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നു, എന്നെ അറിയുക, എന്നെ അംഗീകരിക്കുക, ഞാനാണ് നിന്റെ കുരിശെടുത്തത്, നിനക്ക് വേണ്ടി മരിച്ചത്. You don't have to take any cross, a literal cross, and climb up some mountain or go any particular way. But Jesus is saying, I have already taken up the cross for you. I am the one who has taken and given my life for you. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവുന്നു ഒരു റീസബ്മിഷൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു, ഒരു റീസബ്മിഷൻ ആഗ്രഹിക്കുന്നു. If anybody is seeking for a resubmission, ഈ രാത്രി, ഈ സായം സന്ധ്യയിൽ, this evening, പ്രാർത്ഥിച്ചുകൊണ്ട് പറ, with a prayerful attitude, say, കഴിഞ്ഞ നാളി ഓടിയതുപോലെ ഞാൻ ഇനി ഓടുന്നില്ല. I'm not going to run in the way that I've run in the past time. കഴിഞ്ഞ നാളി ചിന്തിച്ച പോലെ ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. I'm not going to think in the way that I've thought previously. I need a change. I need a change. I need a transformation. Oh Lord, I need a transformation. ഞാൻ ആര് സമർപ്പിക്കുന്നു? Who will submit themselves? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാ. God is going to bless you. ഹല്ലേലൂയ, പ്രിയ സഹോദരീ സഹോദരാ. Dear brother and sister. ആര് യേശുവിനെ, ഈ യേശുവിനെ എനിക്ക് വേണം. Oh, I need this Jesus. ഈ യേശുവിനെ എനിക്ക് അറിയാവുന്നല്ല. It is not that I know this Jesus. ആമേൻ. ഈ യേശുവിനെ എനിക്ക് അനുഭവിക്കണം. I want to experience him. അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാകണം. He should become my savior. അവൻ എൻ്റെ രാജാവാകണം. He should become my king. അവൻ എൻ്റെ ദൈവമാകണം. He should become my god. അവൻ എൻ്റെ രക്ഷകനാകണം. He should become my savior. അങ്ങനെ ഒരു വാഞ്ഛയുണ്ടോ? Do we have that desire? ഇന്നവൻ വന്നാൽ നീ എടുക്കപ്പെടുമോ? If he comes today, will you be taken? ഇന്ന് കാഹളം മുഴങ്ങിയാൽ നീ പോകുമോ? If the trumpet is blown today, will you go? മടങ്ങി വരുവാൻ മനസ്സുണ്ടോ? Desire to come back. യേശുവിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ? Do you have the desire to receive Jesus? ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് വന്നാട്ട്. Let us come to an experience of newness. യേശുവിനെ സ്വീകരിക്കുവാൻ. To receive that Jesus. ആരുണ്ട് യേശുവിനെ സ്വീകരിക്കുവാൻ? Who is there to receive this Jesus? അഞ്ച് മല കയറാൻ പറയുന്നില്ല. He's not telling to climb up five mountains. അനവധി മലകളിൽ പോകാൻ പറയുന്നില്ല. He's not asking you to go to many other places. നിന്റെ ഹൃദയത്തിൽ ഈ യേശു ദൈവം അംഗീകരിച്ചുകൊണ്ട് അവനെ നിന്റെ കർത്താവായും രക്ഷകനായും അംഗീകരിക്കുവാൻ ഈ സായം സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന അറിയിക്കും. The Holy Spirit is mightily saying this message that because you have received Jesus Christ as your personal savior, you need to give him the lordship. പ്രാർത്ഥിക്കാൻ പോവുകയാ. We're going to pray. സമർപ്പിച്ചവർക്കായി. Let us surrender. ഒരു റീഇൻസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു റീസമർപ്പണം, പുനഃസമർപ്പണം നടത്തിയവർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Let us, we are going to pray for a resubmission. യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray for those who are desiring to receive Jesus. കർത്താവേ, ഈ വചനത്താൽ. Oh Lord, with this word. Amen. ഹല്ലേലൂയ, നിന്റെ ആഴമേറിയ നിത്യസ്നേഹത്താൽ. With the great that eternal love. ആരുടെയെങ്കിലും ഹൃദയത്തെ അങ്ങ് ടച്ച് ചെയ്ത് അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ. Lord, if you have touched any hearts and if you have brought them to you. Amen. കർത്താവ്, ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, അത് തൊട്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായും ആഴമായും വിശ്വസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, I believe that this word has touched them and with that great hope I am praying for them. അങ്ങ് ഇന്ന് ഒരു ടേണിംഗ് പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. Lord, I thank you that you have given them a turning point.
ഇന്നൊരു സമർപ്പണം കൊടുത്തിരിക്കാൻ സ്തോത്രം. Lord, thank you that you've given them a submission. ഇവിടിരിക്കുന്നവരെല്ലാം നീ ഒന്ന് റിവൈവ് ചെയ്തതിനായി നന്ദി. Lord, thank you that you're reviving all those who are here. അടിയനെ റിവൈവ് ചെയ്തതിനായി നന്ദി. Thank you that you're revived. ആമേൻ.